കോവിഡ് ആരംഭിച്ച 2020 മാർച്ച് 23 മുതൽ ലക്ഷ്മിവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എൻടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 23 സ്പിന്നിംഗ് മില്ലുകളും കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് പൂട്ടിയത്. തൊഴിൽ നടക്കുന്നില്ലെങ്കിലും തൊഴിലാളികൾക്ക് ശമ്പളത്തിൻ്റെ 50% തുക മാസം നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ 3 മാസങ്ങളിലായി ഈ ആനുകൂല്യങ്ങൾ നിലച്ചിരിക്കുകയാണ്. ആകെ 248 സ്ഥിരം തൊഴിലാളികളാണ് മില്ലിലുള്ളത്. ഇന്ത്യയിലാകെ NTC യുടെ ഉടമസ്ഥതയിൽ 3850 ഏക്കർ ഭൂമിയാണുള്ളത്. തൃശൂർ പുല്ലഴിയിലെ ലക്ഷ്മി മില്ലിന് 50 ഏക്കർ ഭൂമിയാണുള്ളത്. കോവിഡ് കാലത്ത് 1ാം ഘട്ട ലോക്ക്ഡൌണിന് ശേഷം മിൽ തുറക്കുമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ഇതുവരെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. 3 ഷിഫ്റ്റുകളിലായി 1000-ലേറെ ജീവനക്കാർ പണിയെടുത്ത മില്ലിൽ നിന്നും 150-ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. 6500 കിലോ നൂലാണ് അടച്ചുപൂട്ടലിന് മുമ്പ് പ്രതിദിന ഉൽപ്പാദനം. മുമ്പിത് 8000 കിലോ വരെയായിരുന്നു. വാർഷിക ടേണോവർ 35 മുതൽ 40 കോടിയും. കോവിഡിന് മുമ്പ് ലാഭത്തിലായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 20 കോടിയോളം നഷ്ടമുണ്ടെന്നാണ് കണക്ക്. കാലാനുസൃതമായി മെഷീനറികൾ അപ്ഡേറ്റ് ചെയ്യാത്തതും തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി മെഷീനുകളേക്കാൾ കുറഞ്ഞതുമാണ് മില്ലിനെ നഷ്ടത്തിലാക്കിയത്.